നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനത്തിൽ ചില യാത്രക്കാർ ഉണ്ടാക്കുന്ന ഓരോരോ പൊല്ലാപ്പുകൾ വിമാന ജീവനക്കാർക്ക് മാത്രമല്ല എയർപോർട്ട് ജീവനക്കാർക്കും അധികൃതർക്കും ഒക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വലുതാണ്. അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഇതിനോടകം കേട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഇത് അത്തരത്തിലുള്ളൊരു സംഭവം വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. യാത്രയ്ക്കായി എത്തുന്നവരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിൽ എന്തെങ്കിലും സംഭവമാണെങ്കിൽ ആ പ്രശ്നമുണ്ടാക്കുന്ന ഗുരുതരമായ ആ ഒരു അനന്തരഫലം, തിക്തഫലം വലുതാണ്. ഇപ്പോൾ ഇതാ വിമാനത്താവളത്തിൽ എത്താൻ വൈകിയ യാത്രക്കാരിയാണ് ഒരു പൊല്ലാപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. പറന്നുയരാൻ തുടങ്ങിയ വിമാനത്തിലെ പൈലറ്റിനെ കൈ കാണിച്ച് വിമാനം താഴെ ഇറക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുകയാണ് യുവതി. ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്ത യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓസ്ട്രേലിയയിലെ കാൻബറ വിമാനത്താവളത്തിലാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതീവ സുരക്ഷാ മേഖലയിൽ അനുമതി കൂടാതെ അതിക്രമിച്ച് കയറുക, വസ്തുവകകൾക്ക് നാശം വരുത്തുക, കഞ്ചാവ് കൈവശം വയ്ക്കുക തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് യുവതിക്കെതിരെ കേസെടുത്തത്. ജാമ്യം നിഷേധിച്ച യുവതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ബോർഡ് ചെയ്ത് യാത്രക്കാരുമായി ടേക്ക് ഓഫ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു വിമാനം. അപ്പോഴാണ് അതീവ സുരക്ഷാ മേഖലയിലെ ജീവനക്കാരെ വെട്ടിച്ച് യുവതി റൺവേയിലേക്ക് എത്തിയത്. യുവതിക്ക് പോകേണ്ടിയിരുന്നത് കോണ്ടസ് ലിങ്കിന്റെ E190AR വിമാനത്തിലായിരുന്നു. വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ വൈകി. ഇതോടെ ബോർഡ് ചെയ്യാൻ പറ്റാതെയായി. ഇതോടെയാണ് യുവതി കടുങ്കൈ ശ്രമം നടത്തിയത്. വിമാനത്തിലെ പൈലറ്റിനോട് യുവതി സംസാരിക്കുന്നതും മുൻവശത്തെ ടയറുകൾക്കരികിലൂടെ നടക്കുന്നതുമായ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. വിമാനത്തിൽ കയറ്റാൻ പൈലറ്റ് വിസമ്മതിച്ചു. ഇതോടെ യുവതി വിമാനത്താവളത്തിലേക്ക് തിരിച്ചു നടന്നുവന്നു. അവിടെ വെച്ചാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത്. ഉച്ചത്തിൽ അപായ സൈറനുകൾ മുഴങ്ങിയിരുന്നു ഈ സംഭവം നടന്നപ്പോൾ. ഇതോടെ യുവതി റൺവേക്ക് സമീപത്ത് മടങ്ങുകയായിരുന്നു. ഇതിന്റെ എല്ലാം ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും ഇതൊരു വലിയ സംഭവം തന്നെയാണ്. അതായത് വിമാനത്തെ കൈ കാണിച്ച് നിർത്താൻ ശ്രമിച്ചു. മാത്രമല്ല ആ ഒരു യാത്രക്കാരുടെ കയ്യിൽ കഞ്ചാവും ഉണ്ടായിരുന്നു. ഇത്തരത്തിലൊരു സംഭവം തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ യാത്രക്കാർ ബോംബ് വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വിമാനത്തിൽ ഉണ്ടാക്കിയ പൊല്ലാപ്പുകൾ വലുതാണ്. അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഇടയ്ക്കും അങ്ങനെയൊരു സംഭവം ഉണ്ടായി. അതായത് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഒരു യാത്രക്കാരൻ ഉണ്ടാക്കിയ പുകിൽ കുറച്ചൊന്നുമല്ല. വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി മുഴക്കിയിരിക്കുകയാണ് യാത്രക്കാരൻ. സ്പേസ് ജെറ്റ് വിമാനത്തിൽ ദുബായിക്ക് പോകാനെത്തിയ ആലപ്പുഴ സ്വദേശി രാകേഷ് രവീന്ദ്രനായിരുന്നു വിമാനത്താവളത്തിൽ ഭീഷണി മുഴക്കിയത്. വർഷങ്ങളായി ദുബായിൽ സ്ഥിര താമസക്കാരനായ വ്യക്തിയാണ് രാകേഷ്. പരിശോധനയ്ക്കിടെ ഇയാളുടെ ലഗേജിന്റെ ഭാരം അനുവദിച്ചതിലും കൂടുതലായിരുന്നു. ഉദ്യോഗസ്ഥർ ലഗേജിന്റെ ഭാരം കുറയ്ക്കണമെന്ന് നിർദ്ദേശിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് രാകേഷും ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കമുണ്ടായി. ഇതോടെ യുവാവ് ബാഗിൽ ബോംബുണ്ടെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കി. തുടർന്ന് ഇയാളെ പോലീസ് പിടികൂടി. പിന്നാലെ വിവരം അറിഞ്ഞ് ബോംബ് സ്ക്വാഡ് എത്തി ഇയാളുടെ ലഗേജുകളിലെല്ലാം പരിശോധന നടത്തി. എന്നാൽ ഇയാളുടെ ബാഗിൽ നിന്നും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. പരിശോധനയ്ക്ക് ശേഷം 2 മണിക്കൂർ വൈകിയായിരുന്നു വിമാനം പുറപ്പെട്ടത്. തുടർന്ന് എയർപോർട്ട് അധികൃതർ രാകേഷിനെ നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറി. പരിശോധനയ്ക്ക് ശേഷം രാകേഷ് രവീന്ദ്രനെ ജാമ്യത്തിൽ വിട്ടയച്ചു. എയർപോർട്ട് പോലുള്ള അതിസുരക്ഷാ ക്രമീകരണങ്ങൾ ഉള്ളയിടത്ത് ഇത്തരത്തിലുള്ള യാത്രക്കാരുടെ പെരുമാറ്റം അതിഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നതിന് ഉദാഹരണമായി ഒരുപാട് സംഭവങ്ങൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.